ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മഹാമഹം ഉത്സവം നടക്കുന്ന സ്ഥലവും പരിസരവും പിന്നെ MGR പഠിച്ച സ്കൂളും. MGR നിങ്ങൾക്ക് ആരാണെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കൂളുകളിൽ ഏറ്റവും ദുരന്തം പിടിച്ച ഒരു സ്കൂളാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു ആചാരമാണ് ഇവിടെ നടക്കാറുള്ളത്. ഇത് 12 വർഷത്തിലൊരിക്കയാണ് ഈ ഇവിടെ വന്ന് ഭക്തർ ഈ ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നൊരു ഐതിഹ്യം, ഇതിന് വിശ്വാസം ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇത് 6 ഏക്കർ സ്ഥലത്താണ് ഈ ടാങ്ക് നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടാങ്കായി ഒരു ഒരു ആചാര കേന്ദ്രമാണ് ഈ മഹാമഹം എന്ന് പറയുന്നത്. അവിടെ പിന്നെ 6 ഏക്കർ സ്ഥലത്ത് ആണ് പിന്നെ ഒരു ഒരു സ്ക്വയർ ടൈപ്പിൽ ആണിത് സ്ഥിതി ചെയ്യുന്നത്. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഇതിൻ്റെ എല്ലാ അറ്റങ്ങളും കാണുന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. അതാണ് മഹാമഹം ടാങ്ക്. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമായിരുന്ന MG രാമചന്ദ്രൻ എന്ന MGRൻ്റെ പഠിച്ച അദ്ദേഹം പഠിച്ച സ്ഥാപനവും അദ്ദേഹം പഠിച്ച സ്കൂളൊക്കെ കാണുക ഈ വയലാണുള്ളത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഒരു ആരാധനാ പുരുഷൻ കൂടിയായിരുന്നു MGR. 10 വർഷം അവിടുത്തെ മുഖ്യമന്ത്രിയായും ഒരുപാട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ പഠിച്ചത് ഈ പ്രദേശത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന അവാർഡും ഒക്കെ നൽകി ആദരിച്ച മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലവേളയിൽ അദ്ദേഹം ചെലവഴിച്ച പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂള്. അതിൻ്റെ മുമ്പിൽ കാണുന്ന പ്രതിമയാണ് ഈ പ്രതിമ. അദ്ദേഹത്തിൻ്റെ ആദരവ് സൂചകമായി ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ പഠനകാലയളവ് ഇവിടെ ഈ പ്രദേശത്താണ്, കുംഭകോണത്തിനടുത്തുള്ള ഈ പ്രദേശത്താണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്കൂളാണ്. ഇത് 2004 ഈ സ്കൂളിൽ കാണുന്ന വിദ്യാർത്ഥികൾ, ഏകദേശം 94 വിദ്യാർത്ഥികൾ അവിടെ തീപിടുത്തമുണ്ടാവുകയും ദാരുണമായി അവിടെ വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തു. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത്. അതിനുശേഷം ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരികയും ഇവിടെ സ്കൂളുകൾക്ക് പൊതു മാനദണ്ഡം കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ കുമ്പോട്ട് സ്കൂളിലാണ്. 2004 ജൂലൈ 16 96 വിദ്യാർത്ഥികൾ, ഈ ഒരു 94 വിദ്യാർത്ഥികൾ സ്കൂളിനകത്ത് തീപിടുത്തമുണ്ടായി, വെന്ത് മരിക്കുകയുണ്ടായി. അതിനുശേഷം സ്കൂൾ തുറന്നിട്ടില്ല. അവിടെ ആദര സൂചകമായാണ് ഈ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയൊരു ദുരന്തമായി തന്നെ അന്ന് നമ്മളെ വാർത്തകളിൽ കണ്ടതാണ്. ഇന്ന് അവിടെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.